ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ആരാ എന്റെ കൂടെ ഒരാൾ ഹിന്ദി പഠിക്കാൻ വന്നിരിക്കുന്നേ? ഒരു കുഞ്ഞ്. ഓക്കെ, ഹായ്. ഹിന്ദി പഠിക്കാനാണോ വന്നേ? ആ പേനൊക്കെ ഉണ്ട കയ്യിലേ? പേനയും ബുക്കൊക്കെ ഉണ്ടോ? ഓക്കെ, വേഗം വീഡിയോ ഓൺ ചെയ്തിരുന്നേ. മിസ് വീണ്ടും വീണ്ടും പറയണോ? വേഗം വേഗം നോക്ക്, ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, കോപ്പി റൈറ്റിംഗ് എല്ലാം എടുത്ത് മുന്നിൽ വെക്കുക. റെഡിയല്ലേ? ഇനി വീഡിയോ ഓഫ് ചെയ്യോ ക്ലാസ് കഴിയുന്നവരെ? നോ. മുഹമ്മദ് നിഹാൽ, ആർ യു റെഡി? ഓക്കെ, അബ്ദുൽ ബാസിത്തെ, ടെക്സ്റ്റ് നോട്ട് കോപ്പി റൈറ്റിംഗ് മുന്നിലുണ്ടല്ലോ, എടുത്തു വെച്ചോളൂ. ഞാൻ ചോദിക്കുന്നവർ ഓരോരുത്തരോടായി ചോദിക്കും. നിഹാൽ വീഡിയോ ഓഫ് ചെയ്യരുത്. Good morning. Good morning. Good morning, miss. Good morning. Good morning. വേഗം വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും ടെക്സ്റ്റ് നോട്ട് കോപ്പി റൈറ്റിംഗ് എല്ലാവരുടെ മുന്നിലുണ്ടല്ലോ. മിസ്സിനെ ഇനിയും എഴുതി അയച്ചു തരാത്തവരുണ്ടോ ആരെങ്കിലും? ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോളൂ. ഇതുവരെയുള്ള വർക്കുകൾ അയച്ചു തരാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോളൂ. വീട്ടിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അമ്മയെ ഹെൽപ്പ് ചെയ്തോ. ആരും ഇരിക്കണ്ട ക്ലാസ്സിൽ. മിസ്സേ, ഞാൻ ടീച്ചർക്ക് ഫോട്ടോ അയച്ചില്ലായിരുന്നു. ഫോട്ടോ അയച്ചില്ലായിരുന്നു. എന്താ കാരണം? പറഞ്ഞു. എഴുതിയിട്ടുണ്ട്. മിസ്സിനിപ്പൊ വീട്ടിലേക്ക് വരാൻ സമയമില്ല ഫോട്ടോ എടുക്കാൻ. മറവിക്കുന്ന അമ്മേനെ കണ്ടു മിസ് ഇപ്പൊ ക്ലാസ് കയറുമ്പോ കണ്ടു. മറവിക്ക് മിസ്സിന്റെ കയ്യിൽ മരുന്നുണ്ട്, ഒരുവിധം മൂന്നേരം വേണോ? എപ്പോഴാ അയച്ചരാ? ഒക്ടോബറിലോ? ഇപ്പൊ തന്നെ അയക്കാം മിസ്. ഓക്കെ, ഇനി ആരാ? സെബ, സെബ മറയത്താണെങ്കിലും വർക്കുകൾ എഴുതി അയക്കാലോ. സെബ എഴുതി അയച്ചു ഇതുവരെ? എന്താണ്, ഏതാ അയച്ചത്? ഏത് പാടാ? ഏത് പാടാ അയച്ചത്? ഒന്നാമത്തെ പാടോ? അയച്ചു ചോദിച്ചാൽ അയച്ചു. ഞാൻ എന്താ അയച്ചെന്നാ ചോദിച്ചത്? ഇതുവരെയുള്ള
പാഠങ്ങൾ എടുത്തതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അയച്ചോ എന്നാണ് എന്റെ ചോദ്യം. അല്ലാണ്ട് എപ്പോഴോ ഒരു കോപ്പി റൈറ്റിംഗ് അയച്ചോ എന്നല്ല എന്റെ ചോദ്യം. അയച്ചിട്ടുണ്ടോ സെബാ? നോ, അതാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. കാരണം എനിക്കറിയില്ല നീ അയച്ചിട്ടില്ല എന്നുള്ളത്. എന്താ കാരണം? എന്താണ് കാരണം? മറന്നുപോയി. ആഹാ, അതിന് മിസ് മരുന്ന് തരാട്ടാ. മറവിക്ക് നല്ല മരുന്ന് മിസ്സിന്റെ കയ്യിലുണ്ട്. ഓൺലൈനായിട്ട് വേണോ അല്ല വീട്ടിലെത്തിക്കണോ? എന്താ വേണ്ടേ? നേരിട്ട് വേണോ? പറഞ്ഞോ. ക്ലാസ്സിൽ പൊതുവെ സെബ കേറൽ കുറവ്, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, വർക്ക് എഴുതി അയക്കണമെങ്കിൽ കുറെ പ്രാവശ്യം ചോദിക്കണം. അത് മറന്നുപോയല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ളത് വീട്ടിലെ? വീട്ടിലെ കുടുംബം പ്രാരാബ്ദം മുഴുവൻ നിങ്ങളെ തലയിലാണോ? വീട്ടിലെ ചെലവൊക്കെ കഴിക്കുന്നത് നിങ്ങളാണോ? പണിയെടുത്തിട്ടാണോ? നിങ്ങൾക്ക് എന്താ പിന്നെ ഇത്രക്കെല്ലാം ഓർക്കാനുള്ളത്? ഇപ്പൊ രാവിലെ ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞതല്ലേ, അവിടുന്ന് ഈ സമയം കൊണ്ട് നിങ്ങൾ മറന്നു എന്ന് പറഞ്ഞാല്. എഴുതി അയച്ചവരോടല്ല, എഴുതി അയക്കാത്തവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഇടയ്ക്ക് ഒരാളും കേറി പറയണ്ട, എല്ലാം ഞാൻ തൂക്കി പുറത്തിടും ഓരോന്നിനെയും. പറഞ്ഞത് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഒറ്റ ഒന്ന് ക്ലാസ് കേറണ്ട, പഠിക്കണ്ട ഹിന്ദി. എപ്പോഴും ഇങ്ങനെ നോട്ട് അയച്ചാ നോട്ട് അയച്ചാന്ന് പറഞ്ഞ ടീച്ചേഴ്സിനെ നിങ്ങളെ വിളിക്കാനൊന്നും പറ്റില്ല. ഓൺലൈൻ ക്ലാസ് ആണ്, കുറച്ചൊക്കെ നിങ്ങൾ സഹകരിക്കണം. മറ്റേ സ്കൂളിലാണെങ്കിൽ സാരില്ല, കുറച്ച് സമയം നിങ്ങളെ പുറത്ത് നിർത്തിച്ചിട്ട് എഴുതിക്കോ എന്തെങ്കിലും ചെയ്യ. ഓൺലൈൻ ക്ലാസ്സിന് എന്താണ് മിസ്സിന് പറ്റുന്നത്? ഫോം വഴി നിങ്ങൾ നോട്ട് എഴുതാതിരിക്കുമ്പോ മിസ്സിന് പറഞ്ഞ മിസ് അതുപോലെ ചെയ്യാം. നിങ്ങൾക്കറിയാം തല്ല് കിട്ടൂലെന്നറിയാം. ഒരു പറഞ്ഞാലും കുറച്ച് ഒരു 40 മിനിറ്റ് ആയിരിക്കും വഴക്ക് പറയൽ, നിങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി എപ്പോ അയച്ചിരുന്ന? ഒക്ടോബർ 1st week എക്സാം ആണ്. നെക്സ്റ്റ് ഇനി ആരാ അയച്ചുതരാത്തത്? സെബ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. മിസ് ഇനി വിളിക്കില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെ 5 മണിക്കുള്ളിൽ എനിക്ക് ഇതുവരെയുള്ള വർക്കുകൾ എല്ലാം അയച്ചിരിക്കണം. നിന്റെ ഫോണിൽ പറ്റുന്നില്ല എങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞോ. എന്നാലും പ്രശ്നമില്ല മിസ്സിന്, ഏതെങ്കിലും നമ്പർ അയച്ചാ മതി. വഴിപക്കത്ത് നിന്നാൽ ഏതെങ്കിലും ആരെങ്കിലും പോകുമ്പോൾ പറഞ്ഞാൽ മതി, ഒന്ന് നോട്ട് അയച്ചുതരാൻ വേണ്ടി ഒരു ഫോൺ ചോദിച്ചാൽ മതി. വേറെ വഴിയില്ലെങ്കിൽ അതും ആവുന്നില്ലെങ്കിൽ മിസ്സിനോട് പറ. മിസ് നേരെ വീട്ടിലേക്ക് വരാം. വേറെ ഇനി ആരാ നോട്ട്സ് അയച്ചിരാത്തവര്? പറഞ്ഞോ പറഞ്ഞോ. സൂര്യദേവ് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചിരിക്കണം. നെക്സ്റ്റ് ഇതുവരെയുള്ള വർക്ക് ഇനിയും അയച്ചിരാത്തവര്? ക്രിസ്റ്റീസിന്റെ വീഡിയോ ഓൺ ആക്കാൻ ഞാൻ വരണോ വീട്ടിലേക്ക്? എന്താ സിനാനെ പറയാനല്ലേ പറഞ്ഞോ. ഉറക്കെ പറ ഞാൻ ഉറക്കല്ലേ പറഞ്ഞു, നിങ്ങൾ ഉറക്കെ പറ. ഞാൻ എഴുതിട്ട് അയച്ചിട്ടില്ല എന്ന് അതിനല്ലേ പറയുന്നേ അല്ലേ. എന്താ കാരണം? എഴുതി അയക്കാത്തതിന്റെ കാരണം എന്താ? അത് മിസ്സിനോട് പറ. സുഖമില്ലെങ്കിൽ സുഖമില്ല. ഓക്കെ, നിങ്ങൾക്ക് സമയം തരാം. എവിടെ പോയി സിനാൻ? നെറ്റ് തീർന്നതൊന്നല്ല സിനാനെ, നെറ്റ് തീർന്നതല്ല. നിന്റെ പേരന്റ് ഞാൻ ദിവസവും വിളിക്കുന്നുണ്ട്. നിനക്ക് മടി കൂടിയിട്ടുണ്ട്, അലസതയാ നിന്റെ മനസ്സിൽ മുഴുവനും ഈ വർഷം. ഒന്നും വേണ്ടാലും ധാരണയിൽ നിന്റെ മനസ്സെത്തിയിട്ടുണ്ട്. നിന്റെ മുഖം കണ്ടാ അറിയാം നീ ക്ലാസ് ഇരിക്കുന്നത് എങ്ങനെയാ നിനക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് വേണ്ട പഠനം വേണ്ട, ഇങ്ങനെ ഉഴപ്പി നടക്കണം നിന്റെ പ്ലാന്. നിന്നെ 2-3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞതല്ലേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ 2ാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, നീ ഫസ്റ്റ് ക്ലാസ് മറന്നുപോയി എന്ന് പറഞ്ഞു. ടൈം ടേബിൾ നോക്കിയില്ല, മറന്നുപോയി, പുറത്തോട്ട് നടന്നുപോയി പറഞ്ഞു. 2ാമത്തെ ക്ലാസ് 11:30 ക്ലാസ്സിന് കയറണമെന്ന് ഞാൻ പറഞ്ഞു, നീ അന്ന് ക്ലാസ് കയറിയോ? ഏ ക്ലാസ് കയറിയോടാ നീ? കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ് നീ ആബ്സെന്റ് അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ സിനാനെ?
സിനേന നിങ്ങൾ പറയാനുണ്ടോ അതിനെ കുറിച്ച്? നിങ്ങൾ ആബ്സെന്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഓരോ ടീച്ചേഴ്സും, എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലും കയറാനും പറ്റില്ല, നിങ്ങൾ എന്തിനാണ് പിന്നെ പഠിക്കുന്നത് കൊണ്ടിരിക്കുന്നേ? പഠനത്തിൽ ലോക്ക്ഡൌൺ ഒന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സിനാൻ ഫസ്റ്റ് ക്ലാസ്സിന് ലീവ്, ഞാൻ വിളിച്ചു, അപ്പൊ പറഞ്ഞു ടൈം ടേബിൾ നോക്കിയില്ല, ഓർമ്മയില്ല, ഞാൻ പുറത്തോട്ട് അടുത്ത വീട്ടിലോട്ട് പോയി. ഓക്കെ, 11:30 ക്ലാസ് നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു. അന്ന് രണ്ടാമത്തെ ക്ലാസ്സിൽ അവനില്ല. ഒരു കാരണം, ഒരു ക്ലാസ് ലീവ് എടുക്കുമ്പോ ഒരു കാരണം വേണം, പ്രത്യേകിച്ച് ഒരു കാരണം, എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ആരെങ്കിലും ബന്ധു എന്തെങ്കിലും മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതൊക്കെ ഓക്കെ. നിങ്ങളിത് വെറുതെ തമാശ എടുക്കുന്നെന്തിനാ? പഠിക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല, പഠിക്കണം താനും. നെറ്റ് ഇല്ല, എല്ലാം ഉണ്ട്, നെറ്റും ഉണ്ട്, ഫോണും ഉണ്ട്, നിങ്ങൾക്ക് ലാപ്പ് വേണമെങ്കിൽ ലാപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം നിങ്ങളെ പേരൻസ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് തിരിച്ച് ഉപകരിക്കുന്നില്ല എന്ന് മാത്രം, നിങ്ങൾ അനാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നു ഫോൺ. കുറെ സ്റ്റാറ്റസ് ഇടാനും കുറെ ഗെയിം കളിക്കാനും കുറെ ഡാൻസ് ചെയ്യാനും, അതിനാണ് നിങ്ങൾക്ക് നെറ്റ് റീചാർജ് ചെയ്തിരുന്നത്. എന്താ വീഡിയോ ഓഫ് ചെയ്തേ രണ്ടുപേര്? ആയതേവ് എന്താ മോനെ, എനിക്ക് പ്രശ്നം അത് പറഞ്ഞോണ്ടല്ലേ, എന്ന അന്ന് പറഞ്ഞില്ലേ എന്നോട്? ഓക്കെ, അത് നീ രണ്ടു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്ക കേട്ടോ, റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഓരോരുത്തരുടെ കാര്യം ഞാൻ അറിയുന്നുണ്ട്, അത് ഓക്കെ. എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമുക്ക് അവർക്ക് ദിവസം കൊടുക്കാം, അവർ മെല്ലെ എഴുതട്ടെ. ബാക്കിയുള്ളവർ എന്തിനാ അനാവശ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്നത്? നിങ്ങൾ നല്ല വമ്പന്മാരാണല്ലോ, നിങ്ങൾ ജോറാവും, വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിൽ വലുതാവും. നല്ല 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 അഭിപ്രായമായിരിക്കും നിങ്ങളെ കുറിച്ച്. നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ കളത്തരം കളിച്ചാല്. ഇനി ആരെ നോട്ട്സ് എഴുതി അയക്കാത്തവരെ? അരെ അബ്ദുൾ ബാസിദ് പറഞ്ഞോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കിട്ടിയിട്ടില്ല. ഏത് പാഠത്തിന്റെ? എവിടെ ഉണ്ടാവില്ല, ന്യൂസ് പേപ്പറിലാണ് ഉണ്ടാവല്. അഞ്ചാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എവിടെ ഉണ്ടാവുക? അതായത് ദിവസം ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തയാ? പറഞ്ഞോ, നിങ്ങനെ പറഞ്ഞോ, എവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുക? മിസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കും. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അയച്ചിരുന്നുണ്ട് പേഴ്സണൽ ആയിട്ട്. അങ്ങനെ ചോദിക്കാൻ പറ്റുന്നില്ലേ അബ്ദുൽ ബാസിദിനെ? ഇല്ല, ഇങ്ങനെ ബസ്സിന് പോകുമ്പം അവിടെ എട്ടെറി എറിഞ്ഞു തരുന്ന വെച്ചിണ്ടാവും അല്ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ആറാമത്തെ ലെസണോ? ഇപ്പൊ ഏഴാമത്തെ ലെസണോ എടുക്കുന്ന? ആറാമത്തെ ലെസണോ? അഞ്ചിന്റെ പാഠം ഓക്കെ. ആറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ചതിനല്ലോ. ഗ്രൂപ്പില് നോക്കണേ, ഗെയിമും യൂട്യൂബും മാത്രം നോക്കിയാ പോരാ. അതായത് ക്ലാസ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് വർക്ക് തന്നിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കണം ആ സമയത്ത്, ഇല്ലെങ്കിൽ വീട്ടുകാരത് ഡിലീറ്റ് ആക്കി കളയും. കാരണം ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് ഹാങ് ആയി പോവും. മനസ്സിലാവുന്നുണ്ടാ? അഞ്ചു ആറുവ വേണ്ടെങ്കിൽ അത് ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ പേഴ്സണൽ ആയിട്ട് അയക്കാം, അപ്പൊ ഞാൻ അയച്ചുതരാം. ഇത് ലാസ്റ്റ് ആണ്, ഇനി അയച്ചു തരില്ല. വേറെ ആരെയും പറഞ്ഞു? ഓരോരുത്തരായിട്ട് പറഞ്ഞു. ഇന്ന് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, നിങ്ങളെ നന്നാക്കാൻ പറ്റും. നോക്കട്ടെ, സിനാനോട് ഒരു കാര്യം കൂടി ഇന്ന് ലാസ്റ്റ് പറയുന്നത്, ഇനി ഒരു ക്ലാസ്സിലും വീട്ടിന്ന് പേരന്റ് വിളിച്ചു പറയും അത്യാവശ്യ കാര്യം ലീവ് ഉണ്ടെങ്കിൽ. മറ്റൊരു ക്ലാസ്സും സിനാൻ ഇനി ആബ്സെന്റ് ആയിന്ന് കണ്ടാലും ഞാൻ വീട്ടിൽ വന്ന് പോക്കും. നല്ല പാട്ടുകാരനാണ്, അതിനെല്ലാം എനിക്ക് ഇഷ്ടം തന്നെയാണ്, സൂപ്പറാണ്. ഓക്കെ, പക്ഷെ ഈ കാര്യത്തില് പഠന കാര്യത്തില് ഉഴപ്പ് കളിക്കാൻ ഞാൻ വിടില്ല. ഏതെങ്കിലും ക്ലാസ്സിലെ ആബ്സെന്റ് പറഞ്ഞിട്ട് ഏതെങ്കിലും മിസ് പറയട്ടെ ഗ്രൂപ്പില്, അപ്പൊ ഞാൻ വരും. ഇതുവരെയുള്ള വർക്കുകളും അയച്ചു തന്നോളൂ. അവിടെ ഇരുന്ന് പഠിച്ചോ, വേറെ ഒരു വഴിയുമില്ല. ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് കളിക്കാൻ നടക്കണ്ട, അവരവരെ കാര്യം ചെയ്യുക, എന്നിട്ട് അതിനുശേഷം കളിച്ചോ.
ഇനി ആരാ ഉള്ളത്? മുഹമ്മദ് നിഹാൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരോൺ. കംപ്ലീറ്റ് ആയോ മോനെ? ഇപ്പൊ അല്ലേ അയച്ചത്? കംപ്ലീറ്റ് ആക്കിയോ? ഏകദേശം ഒരു നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗിൽ ഒരു സംശയം ഉണ്ടാവും. എത്ര പേജ്? ഒരു പേജോ രണ്ടോ പേജോ ഒന്നും പോരാ. ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് എങ്കിൽ ഒരു ഒരു കോപ്പി റൈറ്റിംഗ് ഒരു പേജ് ആഴ്ചയിൽ ഒന്ന്. അപ്പൊ ഒരു മാസം നാലെണ്ണം ഏറ്റവും കുറഞ്ഞു വരും. ഇപ്പൊ 3 മാസമായി ക്ലാസ്, ജൂൺ ജൂലൈ ആഗസ്റ്റ്. 3 × 4 അറിയാ? മാത്സിൽ അറിയാം 3 × 4 എത്രയാന്ന്? 12 പേജ്. ഏറ്റവും കുറഞ്ഞ് 12, 10 എങ്കിലും വേണം ഈ സമയമാകുമ്പോ. സെബ, എനിക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടിയില്ല. കിട്ടിയത് എഴുതി. ഇനി കോപ്പി റൈറ്റിംഗ് കിട്ടാതെ ഇനിയിപ്പം എന്താ പറയണ്ടേ? 2 ലൈൻ കോപ്പി വാങ്ങുക, എന്തെങ്കിലും ചെയ്യാ വേണ്ട. മനസ്സിലായോ? 12 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 10 പേജെങ്കിലും നിങ്ങളെ കയ്യിൽ കോപ്പി റൈറ്റിംഗ് ഉണ്ടായിരിക്കണം. കേട്ടല്ലോ, 1 മാസം 4 പേജ് വെച്ചിട്ടാണ് കൂട്ടേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴും ഇനി എത്ര പേജ് ഏതുണ്ട് എത്ര പേജ് ഏതുണ്ടെന്ന് ചോദിക്കരുത്. ആഗ്നസേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? നോ. ഓക്കെ, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളെ? നോ. ഓക്കെ, സുരക്ഷിതമായിട്ട് ഇരിക്കട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തെ അദ്ദേഹം എന്താ വാശി പിടിച്ചവിടുന്ന കാര്യന്നേ? ആരുടെ കുസ്തി ഇവിടുന്നേ? എടാ അദ്ദേഹത്തെ ഇങ്ങോട്ട് നോക്കിയിരിക്കേ. നിന്റെ അടുത്ത് ആരാന്ന് ഒന്ന് പറഞ്ഞേ, മിസ്സിന് പറഞ്ഞേ. പ്ലീസ് അൺമ്യൂട്ട്. ആരല്ലേ കൂടെ? ചോദിച്ചതിനും ഉണ്ടല്ല. അദ്വൈത ഇതുവരെയുള്ള വർക്കുകൾ എഴുതി അയച്ചോ? ഏ നോ. ആദ്യം അൺമ്യൂട്ട് ചെയ്തേ. അതെന്തുകൊണ്ട് എഴുതിയിട്ട്? ഇന്ന് ബർത്ത്ഡേ ആയോണ്ട്. ഇന്നല്ലല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം എഴുതാൻ പറഞ്ഞതല്ലേ. ഇന്ന് പിന്നെ ബർത്ത്ഡേ ആയോണ്ട്. ഓക്കെ, ബാക്കിയുള്ള ദിവസം എഴുതിയേക്കണ്ടേ? ഏ എപ്പോ അയക്കും? എടാ അൺമ്യൂട്ട് ചെയ്തേ. എഴുതുന്നില്ല? ഓക്കെ, ഞാൻ സ്കൂൾ വിട്ട് തിരിച്ചു പോകുമ്പോ വരാം. അവന്റെ അവന്റെ ബാഗ്, ഡ്രസ് എല്ലാം എടുത്തു വെച്ചോ. അവനെ നമുക്ക് കുറച്ചു ദിവസം മാറ്റി നിർത്താം. ബാഗും ഡ്രസ്സും എല്ലാം റെഡി ആക്കി വെച്ചോ. അവനെ കുറച്ചു ദിവസം നമുക്ക് മാറ്റി നിർത്താം. ഓക്കെ, ഇനി എഴുന്നില്ലെങ്കിലും അതിന് വഴിയുണ്ട്. ഇനി ആരാ ഉള്ളത്? ആരെങ്കിലും പറയാനുണ്ടോ ഇനി എഴുതി അയക്കാത്തവര്? ഫാത്തിമ മെഹൂസ പറഞ്ഞോ. ആറാമത്തെ ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആയോ മെഹൂസ? യെസ് മിസ്. അയച്ചോ മിസ്സിനെ? അയച്ചില്ല. എന്താ കാരണം? എടുത്ത് തലയിൽ വെച്ചിട്ട് കൊണ്ടുവരണമെന്നല്ലല്ലോ മിസ് പറഞ്ഞത്. മിസ് ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഏ മിസിന്റെ വീട്ടിലേക്കും കൊണ്ടുതരാൻ പറഞ്ഞിട്ടില്ല. എഴുതി അപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ എത്ര ബുദ്ധിമുട്ട്. എപ്പോ അയച്ചു തരും? സമയം പറഞ്ഞു. ലാസ്റ്റ് എത്ര മണിക്കൂർ വേണം? ക്ലാസ് കഴിഞ്ഞ ഉടനെ 1 മണിക്കുള്ളിൽ അയച്ചിരിക്കണം. അതിനപ്പുറമില്ല. കംപ്ലീറ്റ് ആണെന്ന് എനിക്ക് അറിയണ്ട. നീ അയച്ചാലേ കംപ്ലീറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, 1 മണിവരെ എനിക്ക് സമയം തന്നിരിക്കാം. നെക്സ്റ്റ് വേറെ ആരാന്ന്? ഓരോരുത്തർ ഇങ്ങനെ പൊക്കേന്ന് ഞാൻ എനിക്കറിയാം ഓരോരാളെ. കൃപ കംപ്ലീറ്റ് ആയോ മോളെ? ഇതുവരെയുള്ള 6-ാമത്തെ ലെസൺ വരെ കംപ്ലീറ്റ് ആക്കിയോ?
ഒന്ന് ചെക്ക് ചെയ്യണേ, ഏതെങ്കിലും വിട്ടുപോയി നോക്കണം. കോപ്പി റൈറ്റിംഗ് ഏതെങ്കിലും വിട്ടുപോയി നോക്കണം. യെസ്, ഓക്കേ. ആൻഡ്രോസ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആക്കിയവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും. കേട്ടല്ലോ, കൃത്യമായി കംപ്ലീറ്റ് ആണെന്ന് മിസ്സിന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ട്രോഫിയോ ചോക്ലേറ്റോ മഞ്ചോ എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക്. ഇല്ലാത്തവർക്ക് അതൊന്നും കിട്ടൂല. ക്രിസ്റ്റി, ക്രിസ്റ്റി കംപ്ലീറ്റ് ആയോ? ആറാമത്തെ ലെസൺ വരെ കംപ്ലീറ്റ് ആയോ? എല്ലാം മിസ്സിന് അയച്ചു തന്നോ? കോപ്പി റൈറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം? അതെവിടുന്നാ കിട്ടുക? മുപ്പത്തിയാറാമത്തെ പേജിലെ വർക്കുകള് എവിടുന്ന് കിട്ടും? അച്ഛൻ പണിക്കൂറ്റി വരുമ്പം കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല, അതെ കിട്ടാത്തത്. അപ്പൊ എന്ത് ചെയ്യണെന്നാ പറഞ്ഞ മിസ്? കിട്ടില്ലേ മിസ്സിന് ചോദിച്ചൂടെ, വാട്സാപ്പിൽ ചോദിച്ചൂടെ. മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയക്ക, അപ്പൊ അയച്ചിരാട്ടോ. ഷംവീല്, മുഹമ്മദ് ഷംവീൽ ആറ് പാഠങ്ങള് വർക്ക് വരെ പേജ് നമ്പർ 36 വരെ, പേജ് നമ്പർ 36 വരെ അയച്ചിട്ടുണ്ടോ മിസ്സിന്റെ പേഴ്സണല്? 36 വരെ അയച്ചു. ഉറപ്പാണോ? നോക്കണേ നോട്ടിലെ വർക്കുകൾ. കോപ്പി റൈറ്റിംഗോ? ഏത്? എല്ലാം കംപ്ലീറ്റ് ആണ്. മിസ്സിന് അയച്ചോ കോപ്പി റൈറ്റിംഗും ടെക്സ്റ്റ് ബുക്കിലെ വർക്കും? നോ. ഏതായിക്കാത്തത്? മനസ്സിലായിട്ടില്ല. കോപ്പി റൈറ്റിംഗ് ഫുൾ അയച്ചോ? 12 പേജ് ഇതുവരെ ആയിട്ട് അയച്ചിട്ടുണ്ടാ? ഇല്ല. അവിടെ ഉണ്ടാ കോപ്പി റൈറ്റിംഗ് എടുത്തേ? കോപ്പി റൈറ്റിംഗിന്റെ ബുക്ക് എടുത്തേ? ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം പറഞ്ഞിട്ടില്ലേ? ഒരാളെയും ഞാൻ വെറുതെ വിടൂല. നിങ്ങൾ വിചാരിക്കണ്ടേ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആണ്ട് ഇങ്ങനെ ഉഴപ്പി നടക്കാന്ന്, നടക്കൂല. ശ്രീദേവി കംപ്ലീറ്റ് ആക്കി ഇതുവരെ? ഓക്കെ. ഷംവിന് കിട്ടിയോ കോപ്പി റൈറ്റിംഗ് കിട്ടിയോ? പേജ് എണ്ണി. കോപ്പി റൈറ്റിംഗിൽ എത്ര പേജ് ഉണ്ട് നോക്ക്, എഴുതിയത്. എത്ര പേജ്? വേഗം ക്ലാസ്സിന്റെ സമയാ പോന്ന്. എത്ര പേജ് ഉണ്ട്? 8. മിസ്സിന് കാണിച്ചെന്ന 8 പേജും? ഉയർത്തി പിടിക്കേ, സ്ക്രീനിൽ കാണിച്ചേ. കാണുന്നില്ല. ഷംവിലേ, ഷംവില് മിസ് പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ആ 8 പേജ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയക്കണേ. ഒരുമിച്ച് 8 പേജും അയക്കണം. ഓക്കെ.
ഇനി ആരെങ്കിലും നോട്ട്സ് എഴുതി അയക്കാത്തവര്, പിശുക്ക് കാണിച്ചവര്, മടിയന്മാര് കുറേണ്ടോ? ഇനി ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞോ. ഇനി മിസ് ലിസ്റ്റ് നോക്കിയിട്ട് വിളിക്കാം ഓരോരുത്തരെ കേട്ടോ. വിളിക്കോ അല്ലെ നിങ്ങളെ വീട്ടിലേക്കോ വന്നോളാം. യെസ് പറഞ്ഞോ. ആരാ മിസ് വിളിച്ചത്? എബിനാണോ? ആരാ വിളിക്കുന്നേ ഒന്ന് പറ. എനിക്ക് കേൾക്കുന്നില്ല. ഷംവീലാണോ? ഓക്കെ. ഇനി മിസ് ആ ലിസ്റ്റ് നോക്കി വിളിക്കാം ബാക്കിയുള്ളവരാ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തരാത്തവർക്ക് ഞാൻ ഓരോരുത്തരേക്ക് ഒരു ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ വീതം തരാം ഓരോരുത്തർക്കും. എഴുതി അയക്കാത്തവർക്ക് കേട്ടോ 50 പ്രാവശ്യം ഇമ്പോസിഷൻ. ഇനി നോട്ട്സ് എഴുതി അയക്കാത്തവർക്കുള്ള പണി. അങ്ങനെ അങ്ങ് പഠിക്കട്ടെ. ഇനി അടുത്ത ദോഹ നോക്കിക്കോളൂ, നാലാമത്തെ ദോഹ. ദിൻ ദിൻ ആയേ അതിഥിക, പേജ് നമ്പർ 37, നാലാമത്തെ ദോഹ. ദിൻ ദിൻ ആയേ അതിഥിക കർത്ത ജോ സത്കാർ. കാജലേ, കാജൽ പ്ലീസ് സിറ്റ് ഡൗൺ. ഇങ്ങനെ നടക്കാതെ. കാജൽ ഇതുവരെ നോട്ട്സ് മിസ്സിന് അയച്ചു തന്നിട്ടില്ല, വേഗം അയച്ചു തരണം കേട്ടോ. മിസ് ഗ്രൂപ്പിലിടുന്ന നോട്ട്സ് ഒക്കെ ചെക്ക് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരിക. ദിൻ ദിൻ ആയേ അതിഥിക കർത്ത ജോ സത്കാർ, വഹ് ജീവൻ ദാരിദ്ര്യക ബന്താ നഹിൻശിക്കാർ. എന്താ അങ്ങനെ പറഞ്ഞാല്? നമ്മുടെ വീട്ടില് ഗസ്റ്റുമാർ വന്നാല്, ഗസ്റ്റ് വരില്ലേ അതിഥികള്? ഇപ്പൊ കൊറോണ കൊണ്ട് വരല് കുറവല്ലേ, ഇപ്പൊ അസുഖങ്ങളായതുകൊണ്ട് കുറച്ച് ഗസ്റ്റ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. മറ്റേ നമ്മള് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ജോ സത്കാർ കർത്താ ഹേ വഹ് ജീവൻ ദാരിദ്ര്യക ബന്താ നഹിൻശിക്കാർ. അവരെ നമ്മള് സൽക്കരിക്കണം, അവരോട് നമ്മള് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവരെ സൽക്കരിക്കണം. സൽക്കരിക്കണം എന്നാൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക അല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും അതിഥികള് പലവിധ ആൾക്കാർ വരുമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യണം? നമ്മള് അവരെ വേണ്ട വിധം സൽക്കരിക്കണം. മൂന്ന് പമ്പന്മാര് ക്ലാസ്സിലുണ്ട്, മുഹമ്മദ് ഷംവീൽ, അദ്വൈത് കമൽ, ക്രിസ്റ്റി സിൻഡോ. തൂക്കിയൻ എടുത്ത് പുറത്തേക്ക് എറിയും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരിക്കേണ്ടതല്ല. വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലാസ് മതിയാക്കി പോയിക്കോ. അദ്വൈത് എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഞാൻ ക്രിസ്റ്റീനോട് ചോദിച്ചില്ലല്ലോ, ഞാൻ അദ്വൈതിനോടാണ് ചോദിച്ചത്. ചോദിച്ചവർ ആൻസർ പറ. ഉചിത സമയക്ക് വൃഷ്ടി സേ ജീവിത ഹേ സൻസാർ, മാനി ജാതി ഹേ തബി വൃഷ്ടി അമൃതിക്ക് ധാർ. വൃഷ്ടി മീൻസ് വർഷ, റെയിൻ, മഴ. നമുക്ക് ഉചിതമായ സമയം, നമുക്ക് വേണ്ട സമയത്ത് മഴ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ആവുള്ളൂ, നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെ. നമുക്ക് സമയത്ത് വേണ്ട വിധം പ്രകാശം ലഭിക്കണം, സൂര്യപ്രകാശം ലഭിക്കണം, മഴ ലഭിക്കണം അല്ലെ. നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഓരോ കാര്യങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനം അത്യാവശ്യമാണ് അല്ലേ. അമൃതധാര, അമൃതധാര അമൃതം ഒഴുകുന്നത് പോലെ ഏത് മഴയും കൂടി ലഭിക്കണം, എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ ഉചിതമായ സമയം, നമുക്ക് വേണ്ട സമയത്ത് മഴയും കൂടി ലഭിക്കണം. മൻ പ്രസന്ന ഹോക്കർ സഹി കർണേ സേബി ദാൻ, മുഖ പ്രസന്ന ഭാഷി മധുർ ഹോന ഉത്തമാൻ. നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മഴയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇഷ്ടംപോലെ വിളവുകൾ ലഭിക്കും.
കൃഷി ചെയ്താൽ നല്ല പോലെ നല്ല വിളവുകൾ ലഭിക്കും, സന്തോഷാവും എല്ലാവർക്കും. അതേപോലെ തന്നെ, അതേ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞതാണ്, അതേപോലെ തന്നെയാണ് മധുരമായ സംസാരം നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മുഖം, നമ്മുടെ ജീവിതം സന്തോഷമാകും. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഏതാണ്? നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴേ മധുര ഭാഷ, മധുരമായ രീതിയിൽ സംസാരിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിക്കും, സരിത മിസ് ഇപ്പൊ ഞങ്ങളോട് മധുരമായി സംസാരിച്ചില്ലല്ലോ എന്നല്ലേ? കുറെ ആള് ചിന്തിച്ചില്ലേ അത്? ആ മിസ് മധുരമായി സംസാരിക്കും, അതിന് എന്ത് ചെയ്യണം? നിങ്ങള് കൃത്യമായി പറഞ്ഞ പോലെ ചെയ്യണം, അനുസരിക്കണം. വീഡിയോ ഓൺ ചെയ്യണം എന്നാ വീഡിയോ ഓൺ ചെയ്യണം. ക്ലാസ്സിലെ വർക്കുകൾ എഴുതിയേക്കണം പറയുമ്പോ എഴുതിയേക്കണം. അപ്പൊ മിസ് മധുരമായി നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ഫാത്തിമ മെഹൂസ സൂര്യദേവ്, ക്ലാസ് ഇപ്പൊ എടുത്ത് പുറത്തിടണോ അല്ല വേഗം വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ കൈവരൽ എന്തിനാ ഈ വീഡിയോയിലേക്ക് പോകുന്നത്? ക്യാമറയിലേക്ക് എന്തിനാ പോകുന്നത്? രണ്ട് കൈയും പിറകിൽ കെട്ടിടാൻ പറയണോ വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ചിട്ട്? രണ്ട് കൈയും പിറകിൽ അങ്ങ് കെട്ടിടാൻ പറയാ ക്ലാസ് കഴിയുന്നവരെ. ഫാത്തിമ മെയ്സാബിനെ എപ്പം പിന്നെ ഇരുട്ടത്താണ്, ആർക്കും കാണാൻ പറ്റൂല. എന്താ ഇവിടെ ലൈറ്റ് ഇല്ലാത്തെ? കറണ്ട് ഇല്ലേ? ആ ലൈറ്റ് ഇടേ. അങ്ങനെ ഇരുട്ട് തരുന്നൊന്നും പഠിക്കേണ്ടതല്ല. അദ്വൈത വീഡിയോ ഓൺ ചെയ്തേ പറ്റൂ. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് വഴക്ക് മുൻച്ച് അടി വാങ്ങാൻ ഇടവരുത്തരുത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മധുരമായ സംസാരം വേണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് തിരിച്ചും അതുപോലുള്ള ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പാഠഭാഗത്തില് പറയുന്നത്. ഓക്കെ, അതോഹെ മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഇന്ന് വരെയുള്ള വർക്കുകൾ ചെയ്തു തരാൻ ലിസ്റ്റ് ഇപ്പൊ മിസ് തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും. അത് കൂടാതെ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കുള്ള വർക്ക് ഇതാ ഇപ്പൊ മിസ് പറഞ്ഞു, പേജ് നമ്പർ 38 വേർഡ് മീനിങ് എടുത്തെഴുതുക. പാഠഭാഗം 7 തിരുവള്ളുവർ കെ ദോഹെ എന്ന് എഴുതിയതിന് ശേഷം ശബ്ദാർത്ഥ വേർഡ് മീനിങ് എടുത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പൊ ഇന്ന് എഴുതി അയക്കുന്നവർക്ക് ഒന്നുകൂടി പണി കിട്ടി, 7-ാമത്തെ ലെസൺ കൂടി എഴുതണം. അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗ്, ഇന്നത്തെ കോപ്പി റൈറ്റിംഗില് ശ്രുതലേഖ ഡിറ്റേഷനിലെ 2-3 വാക്കുകൾ എടുത്തെഴുതുക, ഇഷ്ടമുള്ളത് 2-3. കരുണാമൈ, ക്രോധ, ദയാ, ആകാർ, സത്കാർ, ദാരിദ്ര്യ, വൃഷ്ടി, അമൃത്, പ്രസന്ന്, ഇഷ്ടമുള്ള 2-3 വേർഡ്സ് എടുത്തിട്ട് ഭംഗിയായിട്ട് നീറ്റ്ലി റൈറ്റ് ഇൻ, നീറ്റ്ലി വൃത്തിയിലാണ് കോപ്പി റൈറ്റിംഗ് എഴുതേണ്ടത്. വേർഡ് മീനിങ് ഫുള്ള് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. ഏതൊക്കെ വേർഡ് ഉണ്ട്? ജീവ്, ലിവിംഗ് ബീങ്, കരുണാമൈ. കാണുന്നുണ്ടോ മിസ് വായിക്കുന്നത്? ആ കരുണാമൈ, പിറ്റിഫുൾ, വ്യവഹാർ, ബിഹേവിയർ, സാധു, സെയിന്റ്, ദയാ, പിറ്റി ഹൗസ്, ക്രോധ്, ആങ്കർ, ക്രോധ്, ഗുസ്സ, ആങ്കർ, ലോബ്, ഗ്രേഡ്, കടു, ബിറ്റർ, ജലൻ, ജീലസ്, സാർ, എസൻസ്, ഫൽ, റിസൾട്ട്, സന്താപ്, പെയിൻ. ഒരു വേർഡ് എഴുതിയാ മതി മീനിങ്. സൽക്കാർ, റെസ്പെക്ട്സ്, ദാരിദ്ര്യ, പോവർട്ടി, ശിക്കാർ, പ്രേ, വൃഷ്ടി, റെയിൻ, ജീവിത, ലിവ്, അമൃത്, എലിക്സർ ഓഫ് ലൈഫ്, നെക്ടർ, ദാൻ, ഡൊണേഷൻ, ഭാഷി, സ്പീക്കർ, ഉത്തം, ഗ്രേറ്റ്. ഇത്രയും
വേർഡ് മീനിങ് നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, മറന്നു പോവോ? അഗ്നസേ, അഗ്നസും അതുപോലെ എമിയോട് ഒന്ന് ഇതുവരെയുള്ള നോട്ട്സ് ഒന്ന് പ്രശ്നമില്ലെങ്കിൽ വേഗം എഴുതി അയക്കണേ. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാം ആണ്, അപ്പൊ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള വർക്കുകളെല്ലാം എഴുതി എഴുതി പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ് ഒക്കെ ഇംഗ്ലീഷ് മീനിങ് ആണ് എക്സാമിന് എഴുതേണ്ടത്. അപ്പോ ഇംഗ്ലീഷ് മീനിങ് എഴുതി പഠിക്കണം. അതിൽ ഓറൽ ക്വസ്റ്റ്യൻസ് മിസ് ചോദിക്കാം. അത് എപ്പോഴും മിസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഓറൽ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. മിസ് ചോദിക്കും, അതിന്റെ ആൻസർ നിങ്ങൾ പറയുന്നു. ഇൻ ദോഹോങ്കെ രചയിത കോൻ ഹേ, ഈ ദോഹകളുടെ രചയിതാവ് ആരാണ്? ആരാ ഇത് എഴുതിയത്? ആരുടെ ദോഹയാണ്? പാഠഭാഗത്ത് തന്നെയുണ്ട്. തിരുവള്ളുവർ. കറക്റ്റ്, തിരുവള്ളുവർ. സഭി ജീവോംസേ കരുണാമയി വ്യവഹാർ കർണേ വാലേ കോ കവീനെ ക്യാ കഹാ ഹേ, എല്ലാ ജീവജാലങ്ങളും ഓടും കരുണയോടെ ദയയോടെ കൂടി പെരുമാറാൻ എന്തിനാണ് കവി പറയുന്നത്? കവിക്ക് വട്ടായിട്ടൊന്നല്ല, പിന്നോ എന്തിനാ കവി പറയുന്നത്? അങ്ങനെ പെരുമാറിയാലേ എന്താവും? നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും അല്ലേ. ആ കവീനെ കിൻ ചാർ അവഗുണോം സേ ഭജനേക്ക് ബാത് കഹി ഹേ, നിങ്ങളോട് ഏത് നാല് ഗുണങ്ങളാണ് ഒഴിവാക്കാൻ പറഞ്ഞത്? നാല് സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ക്രോധ, ക്രോധ, ലോഭ, കടുവചൻ, ജല അല്ലേ. ഓക്കെ, കറക്റ്റ്. ക്രോധ, ലോഭ, കടുവചൻ, ജലൻ, ഇവ നാലുമാണ് നിങ്ങൾ സ്വഭാവത്തിൽ നിന്ന് മാറ്റേണ്ടത്. വഹ് ദോഹ സുനാവോ ജിസ്മേം അതിഥി സത്കാർക്ക മഹത്വപദായകയാ ഹേ, ഏതിലാണ് അതിഥികളെ സൽക്കരിക്കണം എന്ന് പറയുന്ന ദോഹ ഏതാണ് പറയാമോ? വെരി ഗുഡ്. ദിൻ ദിൻ ആയേ അതിഥി കാ കർത്താ ജോ സത്കാർ വഹ് ജീവൻ ദാരിദ്ര്യക്ക ബന്താനിഹിം ശിക്കാർ. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ച അത് ചിന്തിച്ചിട്ട് നിങ്ങൾ ആൻസർ പറയുന്നതാണ് ഓറൽ ക്വസ്റ്റ്യൻസ്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതല്ല. ഓക്കെ, ഇനി ലിഖിത പ്രശ്നം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ. ലിഖിത പ്രശ്നം മിക്കവാറും മിസ് വേറെ തന്നെ എഴുതിയിട്ട് അയക്കേണ്ടി വരും, കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. ദോഹ എങ്ങനെ എഴുതിയാ പോരല്ലോ, അതിന്റെ മീനിങ് വേണ്ടേ. അപ്പൊ മിസ് അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും എഴുതി അയച്ചുതരാം. ശബ്ദാർത്ഥം മാത്രം, ശബ്ദാർത്ഥം കോപ്പി റൈറ്റിംഗും മാത്രം തിരുവള്ളൂർക്കെ ദോഹയിലെ പാഠഭാഗം നിങ്ങൾ എടുത്തെഴുതണം. ക്ലാസ് കട്ടാവാറായി ഒരു നാലഞ്ച് പ്രാവശ്യം ഈ പാഠഭാഗം വായിക്കണം. കാജലിന് ടെക്സ്റ്റ് ഇല്ല, മിസ് ഇത് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കുകയും വായിക്കുകയും വേണം. ഓക്കെ, കാജൽ കേട്ടല്ലോ. സിനാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതുവരെയുള്ള വർക്കുകളെല്ലാം അയക്കണം. സിനാൻ മാത്രല്ല, ഈ പറഞ്ഞവരെല്ലാം മറവിയില്ലേ, മറവി എന്ന രോഗമുള്ളവരെല്ലാവരും ഇപ്പൊ തന്നെ ക്ലാസ് തന്നെ അയച്ചിരുക. അയച്ചുവാ, ക്ലാസ്സിന്റെ ഇടയിൽ അതാന്നല്ലേ, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് പോയി അന്നേരം എനിക്ക് തോന്നി നീ മുങ്ങി. മറവിക്ക് മിസ് എം ഡി സാറിനോട് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറയട്ടെ, കൊറോണക്കല്ല മറവിക്ക്. ഓൺലൈനിലായിട്ട് മറവി